നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാറുള്ള പോലെ ഫുട്ബോൾ പ്രേമികൾ കുറക്കമില്ലാത്ത രാത്രിയാണ് ഇന്നത്തേതും. നിരവധിയായ മികച്ച മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ലയണൽ മെസ്സിയും സംഘവും ഇന്ന് കളിക്കളത്തിലേക്ക് പോകുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കളിയുണ്ട്, എ സി മിലാന് കളിയുണ്ട്, പി എസ് ജിക്ക് കളിയുണ്ട്. ഇങ്ങനെയുള്ളൊരു രാത്രി ഫുട്ബോൾ പ്രേമികൾ എങ്ങനെ ഉറങ്ങാനാണ്? നമുക്ക് ഏതായാലും ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമത്തിലേക്ക് ഒന്ന് പോകാം. ഇന്ന് വൈകിട്ട് 6:30 ലാലിഗയിൽ സെവിയ റയൽ സോസിഡാഡുമായിട്ട് ഏറ്റുമുട്ടുന്നു. 7 ഐ ലീഗിൽ മത്സരമുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള ടീം കളിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്തുന്നത്. ഗോകുലം കേരള ചെന്നൈ സിറ്റി എഫ് സിയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. 7:30 ഐ എസ് എല്ലിൽ ബംഗളൂരു ഈസ്റ്റ് ബംഗാളുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അതേ സമയത്ത് തന്നെ ഇറ്റാലിയൻ സീരിയയിൽ ബെനവെൻഡോ വേഴ്സസ് അറ്റലാന്റ മത്സരവും നടക്കുന്നുണ്ട്. മെയിൻസ് വേഴ്സസ് ഫ്രാങ്ക്ഫർട്ട് മത്സരം നടക്കുന്നത്. ബുണ്ടസ് ലീഗയുടെ 15-ാം റൗണ്ട് മത്സരമാണത്. അതേ സമയത്ത് തന്നെ ഷാൽക്ക വേഴ്സസ് ഹോഫൻഹൈം മത്സരം, യൂണിയൻ ബെർലിൻ വേഴ്സസ് വോൾസ്ബർഗ്, ഫ്രീബർഗ് വേഴ്സസ് കൊലോഗ്നെ മത്സരം, ബയർ ലവർ ക്യൂസൻ വേഴ്സസ് വേഡർ ബ്രെമൻ മത്സരം. ഈ മത്സരങ്ങളെല്ലാം ബുണ്ടസ് ലീഗയിൽ നടക്കുന്നു. പിന്നീട് 8:45 അത്ലറ്റിക്കോ മാഡ്രിഡിന് മത്സരമുണ്ട്. ലാലിഗയിൽ അവർ തങ്ങളുടെ 18-ാം റൗണ്ട് മത്സരത്തിന് ഇറങ്ങുന്നു. എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. 10:30 സിരിയയുടെ 17-ാം റൗണ്ടിൽ ജിനോവ വേഴ്സസ് ബൊലോഞ്ഞ മത്സരം നടക്കുന്നത്. 11:00 ബുണ്ടസ് ലീഗയിൽ ആർ ബി ലൈപ്സിഗും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതേ സമയത്താണ് ലാലിഗയിൽ ലയണൽ മെസ്സിയും സംഘവും കളിക്കാനിറങ്ങുന്നത്. എതിരാളികൾ ഗ്രനഡയാണ്. അവരുടെ മൈതാനത്ത്, അതായത് ബാഴ്സലോണക്കവേ മത്സരമാണ്. മെസ്സിയും സംഘവും ഇന്ന് മാജിക്കൽ പെർഫോമൻസ് പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ എഫ് എ കപ്പിൽ ആഴ്സണൽ ന്യൂകാസിൽ യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുന്നതും ഇന്ന് രാത്രി 11:00 ഇന്ന് രാത്രി 1:15 അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 1:15 ഇറ്റാലിയൻ സിരിയയിലെ പോയിന്റ് ടേബിളിൽ തലപ്പത്ത് നിൽക്കുന്ന എ സി മിലാൻ ടോറിനോയെ നേരിടുന്നത്. 1:30 ലീഗ് വണ്ണിൽ മത്സരമുണ്ട്. റെന്നസ് വേഴ്സസ് ഒളിമ്പിക് ലിയോൺ മത്സരം, ഒപ്പം തന്നെ റീംസ് വേഴ്സസ് സെന്റെറ്റിനെ മത്സരം, പി എസ് ജി വേഴ്സസ് ബ്രസ്റ്റ് മത്സരം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊച്ചറ്റിനോക്ക് ഈ മത്സരം വിജയിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം സെന്റെറ്റിനെക്കെതിരെയായിരുന്നു, അത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വിജയം വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു മത്സരത്തിനാണ് പി എസ് ജി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതേസമയത്ത് നീംസ് വേഴ്സസ് ലില്ലി മത്സരം, മോൺപില്ലിയർ വേഴ്സസ് നാൻഡസ്, മൊണോക്കോ വേഴ്സസ് ആങ്കേഴ്സ്, മെറ്റ്സ് വേഴ്സസ് നീസ്, ലെൻസ് വേഴ്സസ് സ്ട്രാസ്ബർഗ്, ഈ മത്സരങ്ങളെല്ലാം ലീഗ് വണ്ണിൽ നടക്കുന്നു. 1:30 അതിന് ശേഷം പിന്നീട് ലാലിഗയിൽ, അതേസമയത്ത് തന്നെ ലാലിഗയിൽ ഒരു മത്സരമുണ്ട്. ഒസാസുന റയൽ മാഡ്രിഡിനെ നേരിടുന്നു. ഏതായാലും കടുത്ത പോരാട്ടങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.